പ്ലേ ഓഫ് ഉറപ്പിക്കാൻ രാജസ്ഥാൻ റോയൽസ് ഇന്ന് ഇറങ്ങുകയാണ്. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള രാജസ്ഥാൻ ജയിച്ചാൽ പ്ലേ ഓഫ് ഏകദേശം ഉറപ്പിക്കാം. ആശ്വാസ ജയങ്ങൾ തേടിയാണ് 8 മത്സരങ്ങൾ പരാജയപ്പെട്ട മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുന്നത്. അതുകൊണ്ട് കാര്യമായ അവകാശവാദങ്ങൾ ഒന്നും തന്നെ മുംബൈക്ക് പറയാനുമില്ല. രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ആദ്യ ക്യാപ്റ്റനായിരുന്ന ഷെയ്ൻ വോണിന് ആദരസൂചകമായി SW23 എന്ന് പ്രിന്റ് ചെയ്ത ജേഴ്സി അണിഞ്ഞായിരിക്കും ഇറങ്ങുക. IPLന്റെ ആദ്യ സീസണിൽ രാജസ്ഥാന് വേണ്ടി കിരീട നേട്ടം കൈവരിച്ച ക്യാപ്റ്റനായിരുന്നു ഷെയ്ൻ വോൺ. അതിനാൽ എന്ത് വില കൊടുത്തും രാജസ്ഥാൻ ജയിക്കാൻ തന്നെയായിരിക്കും ശ്രമിക്കുക. പ്രത്യക്ഷത്തിൽ കാര്യമായ പ്രതിസന്ധികൾ ഒന്നും തന്നെ നേരിടാത്തൊരു ടീമാണ് രാജസ്ഥാൻ. ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ് പറയത്തക്ക പ്രശ്നമായി തന്നെ ഉള്ളത്. ആദ്യ ഓവറുകളിൽ ബട്ട്ലർ പുറത്തായാൽ ചിലപ്പോൾ സമ്മർദ്ദമുണ്ടായേക്കാം. 8 മത്സരങ്ങളിൽ നിന്ന് 3 സെഞ്ചുറി അടക്കം 499 റൺസ് നേടി ഓറഞ്ച് ക്യാപ് ഹോൾഡറാണ് ജോസ് ബട്ട്ലർ. മുൻ മുംബൈയിൽ സ്ഥാനം കൂടിയായ ബട്ട്ലർ 7 മത്സരങ്ങളിൽ നിന്ന് 80 ശരാശരി 400 റൺസും സ്ട്രൈക്ക് റേറ്റ് 161 മുംബൈ ഇന്ത്യൻസിനെതിരെ നേടിയിട്ടുണ്ട്. മറ്റ് ബാറ്റ്സ്മാൻമാരായ ദേവദത്ത് പടിക്കൽ, ഹെഡ്മയർ, ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, റിയാൻ പരാഗ് തുടങ്ങിയവരെ വെടിക്കെട്ടി തീർക്കാൻ കാര്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊന്നും തന്നെ വേണ്ട. ബോളിംഗിലാകട്ടെ, ചഹൽ 8 മത്സരങ്ങളിൽ നിന്ന് 18 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. മറ്റ് ബോളേഴ്സായ പ്രസിദ്ധ് കൃഷ്ണയും കുൽദീപ് സെനും ആർ അശ്വിനും ടീമിലെ ബാലൻസ് നിലനിർത്താൻ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ടീമിലെ ഹെഡ്മയർ ബട്ട്ലർ ഒഴിച്ചു നിർത്തിയ സ്ലോട്ടിലേക്ക് പരിഗണിച്ച ഫോറിൻ താരങ്ങളായ വാൻഡർ ഡുസൻ, ഒബേദ് മക്കോയ്, ഡാരി മിച്ചൽ, ജിമ്മി നിഷപ്പ് തുടങ്ങിയ താരങ്ങൾ ഒന്നും തന്നെ വേണ്ടത്ര ഫോമിലേക്ക് ഉയരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനായിരിക്കും രാജസ്ഥാൻ ഇന്നിറങ്ങുക. സഞ്ജു എന്ന ക്യാപ്റ്റനിൽ രാജസ്ഥാൻ റോയൽസിന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ആദ്യ ക്യാപ്റ്റനു വേണ്ടി ഈ മത്സരം എന്ത് വില കൊടുത്തും ജയിക്കാൻ തന്നെയായിരിക്കും രാജസ്ഥാൻ ശ്രമിക്കുന്നതും.